തൃശൂർ കോർപ്പറേഷൻ മേയറായി എം കെ വർഗീസ് സ്ഥാനമേറ്റു. എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനും ഇ ടോയ്ലറ്റ് പദ്ധതിക്കും പ്രഥമ പരിഗണനയെന്ന് പുതിയ മേയർ. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനാർത്ഥിയായ എം കെ വർഗീസിന് 25 വോട്ടാണ് ലഭിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ എ ഗോപകുമാറിന് 23 വോട്ടും ലഭിച്ചു. എൻ ഡി എയുടെ മേയർ സ്ഥാനാർത്ഥിയായ ബി ജെ പിയുടെ വിനോദ് പൊള്ളാഞ്ചേരിക്ക് 6 വോട്ടുമാണ് ലഭിച്ചത്. ജില്ലാ കളക്ടർ എസ് ഷാനവാസ് വരണാധികാരിയായിരുന്നു. മേയർ തെരഞ്ഞെടുപ്പിൽ 2-ൽ കൂടുതൽ പേരുണ്ടാകുകയും കൂടുതൽ വോട്ട് നേടിയ ആൾക്ക് 50% വോട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ ഏറ്റവും കുറവ് വോട്ട് നേടിയ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ചട്ടം. ഇതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കുറവ് വോട്ട് നേടിയ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തി. ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു വോട്ട് അസാധുവായി. വോട്ട് ചെയ്ത ശേഷം ബാലറ്റ് പേപ്പറിന് പുറത്ത് പേരെഴുതാത്തതാണ് വോട്ട് അസാധുവായത്. ഇതോടെ എൽ ഡി എഫിലെ എം കെ വർഗീസിന് 24 വോട്ടും യു ഡി എഫിലെ ഗോപകുമാറിന് 23 വോട്ടും ലഭിച്ചു. രണ്ടാം ഘട്ടത്തിൽ എം കെ വർഗീസ് 25 വോട്ട് നേടി മേയറായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ശ്രീ എം കെ വർഗീസിന് ലഭിച്ചത് 25 വോട്ട്, ആകെ 48 വോട്ടുകൾ. ഗോപകുമാറിന് 23 വോട്ട് ലഭിച്ചു. മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട എം കെ വർഗീസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട എം കെ വർഗീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേകശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരൻ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കളക്ടർ എസ് ഷാനവാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എം കെ വർഗീസിനെ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എന്നിവരും മേയറെ അഭിനന്ദിക്കാനെത്തിയിരുന്നു. എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്നും ഇ ടോയ്ലറ്റ് പദ്ധതിക്ക് പ്രഥമ പരിഗണന നൽകുമെന്നും നിയുക്ത മേയർ പറഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റോ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ അതിൻ്റെ മുൻഗണന അനുസരിച്ച് ഇത് പറഞ്ഞപ്പോൾ ഈ സമയം ബന്ധിതമായി നമ്മൾ നടപ്പിലാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നാളെ സി എം ഇവിടെ വരികയാണ്. നമ്മുടെ ഈ പ്രദേശത്തും അതുപോലെ തന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട 100-ന പരിപാടിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്ത് ജനങ്ങളുമായി ചർച്ച ചെയ്ത് വ്യാപാരികളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ഏകദേശം ഒരു രൂപീകരിച്ചതിന് ശേഷം നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനമെടുക്കും. 20 കൊല്ലമായി തൃശ്ശൂർ കോർപ്പറേഷൻ ആയതിനു ശേഷം തൃശ്ശൂർ പട്ടണത്തിൽ പോലും അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ അതിർത്തികളിൽ ഒന്നും തന്നെ ഇല്ലാത്തൊരു സംരംഭമാണ് ടോയ്ലറ്റ് പദ്ധതി. മുൻഗണന കൊടുക്കുന്നത് ഈ ഒരു പദ്ധതിക്കായിരിക്കും. തനിക്കുള്ള ആദ്യ കടപ്പാട് തന്നെ ജയിപ്പിച്ച തൻ്റെ ഡിവിഷനിലെ വോട്ടർമാരോടാണെന്നും തനിക്ക് ഇങ്ങനെയൊരു അവസരമൊരുക്കി നൽകിയ കോൺഗ്രസ് നേതാക്കളോടും തന്നെ സ്വീകരിച്ച എൽ ഡി എഫിനോടും തനിക്ക് കടപ്പാടുണ്ടെന്നും മേയർ കൂട്ടിച്ചേർത്തു. രാവിലെ 11 മണിയോടെ ആരംഭിച്ച മേയർ തിരഞ്ഞെടുപ്പ് ഉച്ചകഴിഞ്ഞ് 1:45 പൂർത്തിയായത്. ടി സി വിനോസ്, തൃശൂർ.